വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടിയേരിക്ക് വല്ലാത്ത പൂതി. കോടിയേരിയെ മത്സരിപ്പിക്കാൻ പിണറായിക്കും നല്ല ആശ. എന്നാൽ കണ്ണൂരിലെ സഖാക്കൾ പറയുന്നത് ആ മോഹം മാറ്റിവെക്കാം. കണ്ണൂരിലെ മിക്കവാറും നേതാക്കൾ കോടിയേരി തലശ്ശേരിയിൽ നിന്നും മത്സരിക്കേണ്ട എന്ന അഭിപ്രായക്കാരാണ്. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും കോടിയേരി മത്സരിക്കുന്നതിനെതിരെ കടുത്ത വിയോജിപ്പാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ കളരിയിൽ തന്നോടൊപ്പം കളിച്ചു വളർന്ന ചങ്ങാതിയെ വീണ സ്ഥലത്തു നിന്നും കൈപിടിച്ചുയർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് ആശയം ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും കൂടെയുള്ള സഖാക്കന്മാർ അത് സമ്മതിക്കുന്നില്ല. എന്തായാലും കോടിയേരി ഇപ്പോൾ കടുത്ത നിരാശയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. തന്നെ അഞ്ചു വട്ടം ജയിപ്പിച്ച തലശ്ശേരിയിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടി ജനവിധി തേടണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആഗ്രഹം. അത്രമാത്രം ആ മണ്ഡലവുമായി അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്. രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയുമായ കോടിയേരി മത്സരിക്കുകയാണെങ്കിൽ താൻ സീറ്റ് ഒഴിഞ്ഞു തരാമെന്നാണ് സിറ്റിംഗ് എം എൽ എയും ശിഷ്യനുമായ എ എൻ ഷംസീറിന്റെ നിലപാട്. എന്നാൽ കോടിയേരി മത്സരിക്കുന്നതിനെതിരെ ചില അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില നേതാക്കൾ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. മയക്കുമരുന്ന് കേസിൽ മകനായ ബിനീഷ് കോടിയേരി ജയിലിൽ കിടക്കുമ്പോൾ പിതാവായ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയാൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം വീണ്ടും മയക്കുമരുന്ന് കടത്ത് കേസിലെ ബിനീഷ് കോടിയേരിയുടെ ജയിൽവാസം പ്രചാരണ വിഷയമാക്കുമെന്ന് കണ്ണൂരിലെ ചില നേതാക്കൾക്ക് ഭയമുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ അവർ തുറന്നു പറയുകയും ചെയ്തു. കണ്ണൂരിലെ മൂന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും കോടിയേരി മത്സരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് യോഗത്തിന്റെ പൊതുവികാരത്തെ പിന്തുണച്ച് സംസാരിച്ചു. പിണറായി വിജയൻ പോലും തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു സഖാക്കന്മാരുടെ ഈ അഭിപ്രായ പ്രകടനം. മുഖ്യമന്ത്രിയും ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. അദ്ദേഹത്തിന് ഇതോടെ കോടിയേരിയെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കാമെന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇപ്പോൾ ആവശ്യപ്പെടാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണെന്നും തീരുമാനം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് വിടുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്നും മുഖ്യമന്ത്രിക്ക് യോഗത്തിൽ പറയേണ്ടി വന്നു. സംസ്ഥാന കമ്മിറ്റിയും തുണച്ചില്ല. കോടിയേരിയുടെ സ്ഥാനാർത്ഥി വിഷയം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വന്നതാണ്. എങ്കിലും കണ്ണൂരിലേതിന് സമാനമായ അനുഭവമാണ് ഇവിടെയും ഉണ്ടായത്. കോടിയേരിയുടെ കടുത്ത എതിരാളികൾ പ്രതികരിച്ചത് മക്കളുടെ പേരിലാണെങ്കിൽ പോലും ആരോപണ വിധേയരായ നേതാക്കൾ മത്സരിക്കുന്നത് തുടർന്നുള്ള ഭരണത്തിന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ്. കണ്ണൂരിൽ നിന്നുള്ള നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കോടിയേരിക്ക് അനുകൂലമായി പ്രതികരിക്കാത്തത് ഇപ്പോൾ ഒരു തിരിച്ചടിയായി. എന്നാൽ താൻ മത്സരിക്കില്ല എന്ന വ്യാജ പ്രചരണം നേരത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്നും വാർത്താരൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്ന കാര്യം യോഗത്തിൽ കോടിയേരി അറിയിച്ചു. മത്സരിക്കണമോ മാറി നിൽക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നും പാർട്ടി തീരുമാനം എന്തായാലും താനത് അനുസരിക്കാൻ തയ്യാറാണെന്നും ബാധ്യസ്ഥനാണെന്നും ഒക്കെ കോടിയേരി പറയുന്നുണ്ട്. എന്നാൽ മത്സരിക്കാനുള്ള കോടിയേരിയുടെ സന്നദ്ധത കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്ക് പോലും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അവർക്ക് സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് വിവരം. CPMനുള്ളിൽ കോടിയേരിക്ക് ഏക പിന്തുണ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. എന്നാൽ ഒരു പരിധിവരെ മാത്രമേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കോടിയേരിയെ സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. CPMൽ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന മുൻ സംസ്ഥാന സെക്രട്ടറി. ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹം പാർട്ടി PB അംഗം മാത്രമാണ്. പാൻക്രിയാസ് ക്യാൻസറിന് വിദഗ്ധ ചികിത്സ തേടിയ കോടിയേരി തന്റെ അസുഖം പൂർണ്ണമായി ഭേദമായതായി പാർട്ടിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോടിയേരിക്ക് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ സംസ്ഥാന സെക്രട്ടറി പദവി തുടരാമെങ്കിലും താൽക്കാലികമായി മാറി നിൽക്കാൻ തന്നെയാണ് CPM കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ഒരു മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിലും രണ്ടാമത്തെ മകൻ സ്ത്രീ പീഡന കേസിൽ വിചാരണ കാത്തു കഴിയുകയും ചെയ്യുന്ന സാഹചര്യമാണല്ലോ കോടിയേരി ബാലകൃഷ്ണന്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് കോടിയേരി പ്രവർത്തിക്കണമെന്ന താല്പര്യവും കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നറിയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.